നമസ്കാരം. രാജ്യവ്യാപകമായ റെയ്ഡ്, അതിനെ തുടർന്ന് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹർത്താൽ, ആ ഹർത്താലിൽ നടത്തിയ അക്രമങ്ങൾ, ഇതെല്ലാം എന്താണ് പോപ്പുലർ ഫ്രണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ നടന്ന നടപടിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഒന്നും നമ്മൾ കേട്ടില്ല. UDF ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളായ മുസ്ലിം ലീഗ് പോലും, കേരളത്തിലെ സാംസ്കാരിക നായകരുൾപ്പെടെയുള്ളവർ കരുതലോടുകൂടിയാണ് പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണച്ച് സംസാരിക്കുന്നതിൽ, അല്ലെങ്കിൽ അവർ രംഗത്ത് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു പരിധിവരെ പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയ കേരളത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പ്രസ്താവന വരുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള സംഘടനകളെ നിരോധിക്കരുത്, അല്ലെങ്കിൽ നിരോധിക്കുന്നതിനോട് CPIM യോജിപ്പില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പോപ്പുലർ ഫ്രണ്ട് പോലുള്ള മതതീവ്രവാദ സംഘടനകളെ നിരോധിക്കേണ്ട കാര്യമില്ല എന്നാണ് CPIM പറയുന്നത്. കാരണം ഇത്തരം മതതീവ്രവാദ സംഘടനകളിലാണ് രാഷ്ട്രീയമായി ഇപ്പോൾ CPIM പ്രത്യാശയർപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ അത്ഭുതകരമായ പ്രസ്താവനയാണ് കേരളത്തിലെ പൊതുസമൂഹം CPIM സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് കേട്ടത്. സത്യത്തിൽ എല്ലാ സംഘടനകളും, മുസ്ലിം സംഘടനകൾ പോലും, പോപ്പുലർ ഫ്രണ്ട് നടത്തി വരുന്ന, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ കഴിഞ്ഞ ദിവസം NIA തുറന്നു കാട്ടിയപ്പോൾ ആ വസ്തുത അംഗീകരിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള നടപടി നന്നായി എന്ന അഭിപ്രായമാണ് എല്ലാവർക്കുമുള്ളത്. പക്ഷേ CPIM ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണയ്ക്കുന്ന നടപടിയാണ് ഔദ്യോഗികമായി സ്വീകരിച്ചിരിക്കുന്നത് എന്നത് രാഷ്ട്രീയ കേരളം ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ വിദേശ ബന്ധം, അൽഖ്വയ്ദ പോലുള്ള സംഘടനകളുമായി ഇസ്താംബൂളിൽ വച്ച് നടത്തിയ ചർച്ചകൾ, അതിനുശേഷം ഈ കേരളത്തിൽ സാമുദായികമായി സംഘർഷമുണ്ടാക്കാനായി കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഹിറ്റ്ലിസ്റ്റ്, കൊന്നു തള്ളേണ്ടവരുടെ ഹിറ്റ്ലിസ്റ്റ് അടക്കം തയ്യാറാക്കി കാത്തിരിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് കഴിഞ്ഞ ദിവസം മറ നീക്കി പുറത്തു വന്നത് എന്ന് വ്യക്തമാണ്. കർണാടകയിലടക്കം നിരവധി കൊലപാതകങ്ങൾ നടത്തി, അതുപോലെ തന്നെ ബീഹാറിൽ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്നു, രാജ്യമെമ്പാടും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ സ്വരൂപിക്കുന്നു. ഈ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങളിൽ പെടുത്തിയാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ രാജ്യത്തിൻ്റെ ദേശീയ ഭീകരവിരുദ്ധ ഏജൻസി രാജ്യം കണ്ട ഏറ്റവും വലിയ നടപടി സ്വീകരിച്ചത് എന്ന് നമ്മൾ കാണണം. അപ്പോഴും CPIM ഈ സംഘടനകളെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് അത്യന്തം പ്രതിഷേധാർഹമാണ്. CPIMൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, CPIMൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, സാധാരണ അണികളിൽ പോലും വലിയ പ്രതിഷേധം വിളിച്ചു വരുത്തുന്ന ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കേരളത്തിലെ ഹിന്ദു വോട്ട് ബാങ്ക് ഏറ്റവും കൂടുതലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും CPIM ആണ്. കോൺഗ്രസ്സിന് പോലും അത്ര കണ്ട് ഹിന്ദു വോട്ട് ബാങ്കില്ല. ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളിലായിരുന്നു കോൺഗ്രസ് ഇത്രയും നാൾ കേരളത്തിൽ പിടിച്ചു നിന്നത്. പക്ഷേ ആ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളെ വലിയ രീതിയിൽ വിഘടിപ്പിക്കാനും തങ്ങൾക്ക് അനുകൂലമായി ധ്രുവീകരിക്കുവാനുമുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറേ നാളായി CPIM ശ്രമിച്ചു വരുന്നത്. അതിൻ്റെ സംഘടനാ തലത്തിലായിക്കോട്ടെ, സർക്കാർ തലങ്ങളിലായിക്കോട്ടെ, മുസ്ലിങ്ങളെ, മുസ്ലിം മതതീവ്രവാദ സംഘടനകളെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള നയമാണ് സ്വീകരിച്ചു വരുന്നത്. കാരണം CPIMൻ്റെ ഹിന്ദു വിരുദ്ധ അജണ്ടകൾ നടപ്പിലാക്കുമ്പോൾ ഏറ്റവും വലിയ ഹിന്ദു വോട്ട് ബാങ്ക് CPIMൽ നിന്ന് മാറിപ്പോകും എന്നവർക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു. ശബരിമല പോലുള്ള സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് അതുതന്നെയാണ്. തീർച്ചയായും അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങുകയും ബാക്കി 19 സീറ്റുകളും UDFന് പോവുകയും ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യം അവർക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ സമുദായം ശബരിമല പോലുള്ള ഹിന്ദു വിരുദ്ധ, CPIMൻ്റെ ഹിന്ദു വിരുദ്ധ നിലപാടിൽ നിന്ന് ഭൂരിപക്ഷ സമുദായം അകന്നു പോകുമ്പോൾ ന്യൂനപക്ഷങ്ങളെ വർഗീയവൽക്കരിച്ചുകൊണ്ട, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ വർഗീയവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള മതതീവ്രവാദ സംഘടനകളെ ഇവിടെ വളർത്തി അവരുടെ ഭീകര പ്രവർത്തനങ്ങൾക്ക് വെള്ളവും വളവും കൊടുത്തുകൊണ്ട് രാജ്യത്തിന് തന്നെ അപകടകരമായ രീതിയിൽ വളർത്തിയത് CPIM ആണ് എന്ന് ആരോപിക്കുന്നത് മറ്റാരുമല്ല, കേരളത്തിലെ മുസ്ലിം ലീഗാണ്. അങ്ങനെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് പോലും ഭീഷണിയായി മാറിയ ഈ സംഘടനയെ പരസ്യമായി പിന്തുണയ്ക്കുകയാണ് ഇന്ന് CPIM നേതൃത്വം എന്നുള്ളത് നാണക്കേടാണ്. തീർച്ചയായും ഈ സമൂഹത്തിലെ
ബഹുസ്വരതയെയും മതസൗഹാർദ്ദത്തെയും ഇല്ലാതാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് നമുക്കറിയാം. എതിർക്കുന്നവരെ കൊന്നുതള്ളുക എന്ന പ്രത്യയശാസ്ത്രമാണ് അവർക്കുള്ളത്. ഇത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവർ സംസ്ഥാന വ്യാപകമായി കൊന്നുതള്ളേണ്ടുന്നവരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഈ ഹിറ്റ് ലിസ്റ്റിനെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങളാണ് എൻഐഎ ശേഖരിച്ചിട്ടുള്ളത്. പാലാ ബിഷപ്പിന്റെയും പേര് ഈ ഹിറ്റ് ലിസ്റ്റിലുണ്ട് എന്ന് കേൾക്കുന്നു. ലൗ ജിഹാദിനെതിരെ, നർക്കോട്ടിക് ജിഹാദിനെതിരെ, ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട യുവതി യുവാക്കളെ ലഹരിക്കടിമയാക്കുക, പ്രേമം നടിച്ച് വശീകരിക്കുക, പിന്നീട് അവരെ മതപരിവർത്തനത്തിലേക്ക് കൊണ്ടുപോവുക, അന്താരാഷ്ട്ര ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ചെറിയൊരു എതിർപ്പ്, അതിൻ്റെ ഒരു മുന്നറിയിപ്പ് സ്വന്തം സമുദായത്തെ ഇത്തരം പ്രവർത്തനങ്ങളിൽ, ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരിൽ നിന്ന് കരുതിയിരിക്കണമെന്ന ജാഗ്രതാ മുന്നറിയിപ്പ് മാത്രം നൽകിയ പാലാ ബിഷപ്പിൻ്റെ പേര് കൊന്നു തള്ളേണ്ടവരുടെ ലിസ്റ്റിൽ പെടുത്തി. അവർ ആയുധങ്ങൾ മൂർച്ച കൂട്ടി കാത്തിരിക്കവെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടി പോപ്പുലർ ഫ്രണ്ടിന് നേരെ ഉണ്ടായിരിക്കുന്നത്. നിരവധി നേതാക്കൾ ഇന്ന് അറസ്റ്റിലാണ്. അവർ എൻഐഎയുടെ കസ്റ്റഡിയിലാണ്. അവരെന്ന് പുറത്തു വരുമെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം പ്രധാനമന്ത്രി അടക്കമുള്ളവരെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് പലരും അകത്തു പോയിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ അടിവേരറക്കുക തന്നെ ചെയ്യും എന്ന ദൃഢനിശ്ചയത്തിലാണ് കേന്ദ്ര സർക്കാർ. അപ്പോഴാണ് കേരളത്തിൻ്റെ CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്, നിരോധനം ഒന്നിനും ഒരു പരിഹാരമല്ല, നിരോധനം കൊണ്ട് ഒരു സംഘടനയെയും ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെല്ലാം അങ്ങനെ ഇല്ലായ്മ ചെയ്ത ഒരു ചരിത്രമുണ്ട് എന്ന് ME ഗോവിന്ദൻ മറക്കരുത്. ഇന്ത്യൻ മുജാഹിദീൻ എന്ന ഒരു വലിയ ഭീകരവാദ പ്രസ്ഥാനം ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഭീകരവാദ പ്രസ്ഥാനം വേരോടുകയും വലിയ ആക്രമണങ്ങൾ നടത്താൻ ആരംഭിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ആ തീവ്രവാദ പ്രസ്ഥാനത്തിന് തടയിട്ടത്, ആ ഇന്ത്യൻ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തെ വേരോടെ പിഴുതെറിഞ്ഞത് ഗുജറാത്ത് പോലീസാണ് എന്ന് ചരിത്രം നമ്മൾ കാണണം. അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയും ഗുജറാത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഭായ് ഷായുമാണ് ഈ ഇന്ത്യൻ മുജാഹിദീൻ എന്ന ഭീകര സംഘടനയെ ഈ രാജ്യത്ത് നിന്ന് തന്നെ വേരോടെ പിഴുതെറിഞ്ഞ് കളഞ്ഞത് എന്ന് നമ്മൾ ഓർക്കണം. ആ ചരിത്രമുള്ളവരാണ് അവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ നിരോധിക്കുകയല്ല, ഈ സംഘടനയെ, രാജ്യവിരുദ്ധ സംഘടനകളെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ, അതിന് വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ, പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെയും ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ മോദിക്കും അമിത്ഷായ്ക്കും അറിയാം എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ഒന്നോർത്തു വയ്ക്കുന്നത് നന്നാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.